അപ്പൊ ഈ മട്ടാഞ്ചേരിയില് ഒരു കുഞ്ഞ് 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞൊരു വളരെ ദുരിത സാഹചര്യത്തിൽ കഴിയുന്നുണ്ട്. അവിടെ എന്തോ ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് ആ ഭൂമി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് അവിടുത്തെ ഒരു വിഷമങ്ങളൊക്കെ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അവരുടെ വീടെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഭൂമി അവരുടേതായിരുന്നു, പക്ഷേ അതിന് മറ്റവകാശക്കാരൊക്കെ വരുന്നു. അപ്പോൾ ഒരു വളരെ അരക്ഷിതമായൊരു സാഹചര്യത്തിലാണ് ആ കുഞ്ഞും കുടുംബവും കഴിയുന്നത്. അപ്പോൾ MLA അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ എന്നറിയാൻ വേണ്ടി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല. ഞാനിപ്പോ അന്നലെ ഇല്ലാതെ ഇന്ന് വെളുപ്പിന് എത്തിയത്. അപ്പൊ ഞാനിപ്പോ രാവിലെ കൊച്ചിതരുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ തന്നെ അത് അന്വേഷിച്ചിട്ട് ആവശ്യമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇടപെടലുകൾ നന്നായിട്ട് നടത്തും ഉറപ്പായിട്ടും. ഓക്കെ, കാര്യം 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്, വളരെ അരക്ഷിതമായ സാഹചര്യമാണ്. താൽക്കാലികമായിട്ട് നമുക്ക് അവർക്ക് ഒരു സുരക്ഷിത പാർപ്പിടം കൊടുക്കുക. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ കേസും നമുക്ക് റവന്യൂ വകുപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു മാക്സ് ഇടപെടാം എന്ന് പറഞ്ഞു. ആ വാർത്ത അറിഞ്ഞിരുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഞാൻ ആ സ്പോട്ടിൽ ചെല്ലും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചെല്ലും. ചെന്ന ഉടനെ അത്തരം കാര്യങ്ങളിൽ കണ്ടിട്ട് ആവശ്യമായത് ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞു പറയുന്നു. താങ്ക് യു. ഞങ്ങളും ഈ ഇത് തേടിപ്പോയതല്ല, ഞങ്ങൾ മറ്റൊരു വാർത്ത ചെയ്യാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അല്ലവിൻ അവിടെ കയറിയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ വിഷമം കണ്ടത്. സ്കൂളിൽ പോകാൻ ഇരുന്നതാണ് കുഞ്ഞ്. അപ്പോൾ കണ്ടപ്പോൾ വളരെ ദയനീയമാണെന്ന് തോന്നി. അപ്പോൾ താങ്ക് യു. എന്തായാലും MLA അങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. നമ്മളോടൊപ്പം അല്ലവിനുണ്ട്, അല്ലവിനോടൊപ്പം കൗൺസിലർ കൂടിയുണ്ട്. അല്ലവിൻ, KJ Maxi, MLA അല്പസമയത്തിനുള്ളിൽ അങ്ങോട്ട് വരും. MLA ഇടപെടും ആ വിഷയത്തിൽ. എന്താണ് ഈ കുഞ്ഞിനും കുടുംബത്തിനും ചെയ്തു കൊടുക്കാൻ സാധ്യമാവുന്നത്? നിയമപരമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും. MLA ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കൗൺസിലർക്ക് പറയാനുള്ളത് കൂടിയൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അല്ലവിൻ നോക്കാം. അരുൺ കുമാർ, കൗൺസിലർ ഇസ്മുദ്ദീൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ? നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ നിയമകുറുക്കിന്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ്, പഠിച്ചിട്ടുണ്ടോ? ഇത് വളരെ കാലം വർഷം പഴക്കമുള്ള ആളുകളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 10-64 വർഷം ഈ കുടുംബം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് ഉപേക്ഷിച്ചു പോയുണ്ടായിരുന്നു. അപ്പൊ അവര് ഇതിനൊരു അവകാശം പറഞ്ഞ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു അവസ്ഥ കണ്ട് ഞാൻ നേരത്തെ ഇവിടെ വന്ന് സംസാരിച്ചു. ഇവരോട് അത്യാവശ്യം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇതൊന്ന് പുതുക്കി പണിത് തരാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. ഒരാളെ കൊണ്ടൊന്ന് കാണിച്ചതിന് ശേഷം ഒരു ചെറിയ ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതിയിലാണ് അത് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടിന്റെ ഇപ്പോഴത്തെ പ്രായവും അതിന്റെ വിദ്യാഭ്യാസമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൽ ഒതുങ്ങാവുന്ന രീതിയിലില്ല. ആ സമയത്താണ് ഇത് ഉണ്ടായിരുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റും കിച്ചനും അവർ മഴയത്ത് തകർന്നു പോയി ചെയ്തത്. അപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയാണ് പിന്നീട് ഇത് നവമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതറിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുൻകൈ എടുത്ത് പിന്നെ കൊച്ചിക്കാർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ആളുകൾ വന്ന് അതേമാതിരി കൊച്ചിൻ അക്കാഡമി എന്ന വിദ്യാഭ്യാസ കുട്ടീന്റെ വിദ്യാഭ്യാസം മുഴുവൻ ഏറ്റെടുക്കാനുള്ള ഒരു ഒരു അവർ ശ്രമം നടത്തുന്നുണ്ട്. വാട്സപ്പ് കൂട്ടായ്മ കൊച്ചിക്കാർ എന്ന ഗ്രൂപ്പ് ഇന്നലെ അവർ എന്റെ നേതൃത്വത്തിൽ യോഗം കൂടി അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ രീതിയിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു നൂലാമാലകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു വിഷയം ഈ അവകാശം വന്ന് പറയുന്ന ആളുകൾ ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. അവർ അവരിന്ന് ഇവരെ കൊണ്ട് വീടിന്റെ അവകാശം ആ രീതിയിൽ ഉന്നയിക്കുന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വസ്തു അനുസരിച്ച് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് അതിന്റെ ഒരു അവകാശം സ്ഥാപിക്കപ്പെടണം. രേഖകൾ അവരുടെ കയ്യിലുണ്ട്, അവർ സ്ഥാപിച്ചു. അതേമാതിരി നേരത്തെ ഈ വീട് പുതുക്കി പണിയാനുള്ള ഒരു കോട്ട് ഓർഡറും ഇവരുടെ കയ്യിലുണ്ട്. തകർന്നു വീണ വീട് പുതുക്കി പണിയുള്ള കോട്ട് ഓർഡർ ഉണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും കൂടി ചേർന്ന് വീട് നന്നായി കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. എല്ലാ ആളുകളും കൂടി ചേർന്ന ഈ സ്ഥലത്ത് തന്നെ ഇപ്പൊ നിയമത്തിന്റെ കുറുക്കിന്റെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പോയി കഴിഞ്ഞാൽ നീണ്ടുപോകും. അപ്പൊ ഈ ഒരു മോളുടെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷിതമായ ഒരിടം, വിദ്യാഭ്യാസ ചെലവൊക്കെ എടുക്കുക, രണ്ടാമത് സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കുന്നതിന് മറ്റേതെങ്കിലും തരത്തിൽ ഓപ്ഷൻ ഉണ്ടോ മുന്നിൽ? അത് നമ്മൾ ഇവരെ ശ്രദ്ധപ്പെടുത്തി അത്യാവശ്യം ഒരു പിന്നെ പണയത്തിന് എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് മാറാം. പക്ഷേ ഇവരെ ഭൂമിയുടെ പ്രശ്നം ഇവരുടെ അവകാശം ഇവിടെ നിലനിൽക്കുന്നതിന്റെ പേരിൽ ഇവർക്ക് ഇവിടെ താമസിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അവരെ സുരക്ഷാ പ്രവർത്തനം മുൻകൈ എടുത്തുകൊണ്ട് പണയത്തിന് ഏതെങ്കിലും വീട് കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശം വെച്ചു. അപ്പൊ അത് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ അവകാശം ഉള്ളതിന്റെ പേരിൽ മാറി താമസിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് സ്ഥലത്തിനൊരു നൂലാമാല ഇതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാന് എന്നെ പ്രസവിച്ച് വീട്ടിന്റെ അടുത്തിട്ടാണ്. 55 വയസ്സായി എനിക്ക്. എന്റെ ഉമ്മനും അവനെ കെട്ടിട്ടില്ല. കാരണം സ്വീകരിച്ച് പഴയ കൺസിലല്ലേ എന്റെ വാപ്പ ഇവിടെ താമസിച്ചിട്ട് പെണ്ണ് കിട്ടിയത്. എന്നിട്ട് കോളിൽ ഇട്ടിത് കേട്ടാ. പിന്നെ ഇത് 12 വർഷം മുമ്പേ ഇവിടെ ഹൈക്കോടതി ഓട്ട് വെച്ചിട്ട് നന്നാക്കിയാലല്ല പേപ്പർ ആരോഗ്യ പരാതി കൊടുത്തി. എന്നാ എല്ലാ സ്ഥലവും പോയി. ഇനി ഇതും കൂടി തട്ടിയെടുക്കാനുള്ള സമയം. അത്തരത്തിലാണ് അരുൺകുമാർ കാണാൻ. അവരുടെ പേരിൽ മറ്റു വസ്തുക്കളോ ആസ്തിയോ ഒന്നുമില്ല. ആകെയുള്ളത് ഇതാണ്, ജനിച്ചു വീണ മണ്ണാണ്, വളർന്ന മണ്ണാണ്. ഈ സ്ഥലം കൂടി മറ്റുള്ളവരുടെ കൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലമീൻ,